കണ്ടെത്തിയിരിക്കുന്നത് ശ്രീ പാർശ്വാനന്ദ ജെയിൻ ടെമ്പിൾ. ശ്രീ പാർശ്വാനന്ദ ബസതി എന്ന് പറയുന്ന ഈ ജെയിൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ അതിനെക്കുറിച്ചൊരു ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, ഒരു ലഘു രേഖ വെച്ചിട്ടുണ്ട്. ശ്രീ പാർശ്വാനന്ദ സ്വാമി ബസതി, അതിൽ ഇറ്റ് സിറ്റുവേറ്റഡ് ഇൻ ദ ഹാർട്ട് ഓഫ് ശൃംഗേരി ടൗൺ, നഗരത്തിൻ്റെ നടുക്ക് തന്നെയാണ്, അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഡേറ്റ് പറയുമ്പോഴാണ് നമുക്ക് അതിശയം തോന്നുന്നത്. ദാറ്റ് ഈസ് 1150 AD, 1150 AD. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുപാട് പഴക്കം ചെന്നതാണ്, ഒരു 1150 AD എന്ന് പറയുമ്പോൾ അല്ലേ, വളരെ പഴക്കം ചെന്ന. നമ്മളുടെ ഇവിടുത്തെ ക്ഷേത്രം പോലും 1342 AD ആ പീരീഡിലാണ്. ഇത് 1150 AD. ദ മെയിൻ ടെമ്പിൾ, ഇവിടുത്തെ പ്രധാന ക്ഷേത്രം 50 ഫീറ്റ് ലോങ്, നീളം 30 അടി വീതി. പിന്നെ കംപ്ലീറ്റ്ലി ബിൽറ്റ് ഓഫ് സ്റ്റോണാണ്, കല്ല് കരിങ്കല്ലിൽ തീർത്താണ്, സ്ലോപ്പിംഗ് റൂഫുണ്ട്. പിന്നെ പ്രധാന ഡൈറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ വിഗ്രഹം ശ്രീ പാർശ്വാനന്ദ സ്വാമിയാണ്. അത് ബ്ലാക്ക് സ്റ്റോണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഒരു അടിപ്പക്കത്തിലാണ് ആ സ്റ്റാച്യു. കടി കൊണ്ടുള്ള വലിയ വാതിലൊക്കെ തുറന്ന് ഞാൻ, ഇതൊരു പൗരാണികമായ ഒരു സ്ഥലത്തേക്ക്, ഒരു കുറേ സെഞ്ചുറീസ് പിന്നിലേക്ക് ഞാൻ സഞ്ചരിക്കുകയാണ്. കണ്ടില്ലേ മച്ചിലെ കൊത്തുപണികളെല്ലാം, ഇതെല്ലാം ഈ ഭാഗത്തെല്ലാം കടിയാണ്. ഇത് 11th century കഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടില്ലേ കടി കൊണ്ടുള്ള തൂണുകൾ, ഇതെല്ലാം ജെയിൻ ബസതിയുടെ ആ കയറി വരുന്ന ഭാഗത്തെ കാഴ്ചകളാണ്. അപ്പോൾ ശൃംഗേരി പോലുള്ളൊരു ഹിന്ദുയിസത്തിൻ്റെ ഒരു പ്രധാന സീറ്റിൽ, ശങ്കരാചാര്യരുടെ ഒരു ആദ്യത്തെ മഠം സ്ഥാപിച്ച സ്ഥലത്ത്, ഒരു ജെയിൻ ടെമ്പിൾ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് തന്നെ ഭയങ്കര വ്യത്യസ്തമാണ്. നമസ്തേ. ഇവിടുത്തെ ഒരു ജെയിൻ ഫാമിലിയിൽ ഉള്ള ഒരു ആളാണ് അദ്ദേഹം. ഇത് ഡോക്ടർ നിരഞ്ജൻ കുമാർ SR. ഇദ്ദേഹം ഒരു ജെയിന മതവിശ്വാസിയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ റോഡിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, അദ്ദേഹമാണ് എന്നെ ഈ കറക്റ്റ് സ്ഥലം ലൊക്കേഷൻ പറഞ്ഞു തന്നത് എന്നോട്. ഡോക്ടർ, ആക്ച്വലി ഹൗ മെനി ഫാമിലീസ് ആർ സ്റ്റിൽ ഹിയർ? ദ ജെയിൻ ഫോളോവേഴ്സ്, 5 families. ആൻഡ് സറൗണ്ടിങ് ഏരിയ ദേർ മേ ബി 50 families, 30 km radius. ഓക്കെ. ഈ ഒരു 30 km റേഡിയസിൽ ഈ ശൃംഗേരിക്ക് ചുറ്റും കിടക്കുന്ന ഗ്രാമങ്ങളുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാം കൂടി ചേർത്ത് ഒരു 50 family ഉണ്ടാവും, ജെയിൻ ഫാമിലി. പക്ഷേ ശൃംഗേരി ടൗണിൽ 5 families ഉള്ളതിൽ ഡോക്ടറിൻ്റെ ഫാമിലിയാണ് ഒരു ഫാമിലി. അപ്പോൾ ഇവിടെ പണ്ട് കാലത്ത് ഒരു പക്ഷേ ആദി ശങ്കരാചാര്യർ വരുന്ന സമയത്ത് ജെയിനിസം ഫ്ലറിഷ് ചെയ്തിരുന്ന ഒരു റിലിജനായിരുന്നു, ജെയിൻ ആൾക്കാരായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു റിവൈവൽ ഓഫ് ഹിന്ദുയിസം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ശങ്കരാചാര്യർ ഇങ്ങനെ കടന്നു വന്ന് മാറ്റിയെടുത്തതായിരിക്കണം, അതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. കാര്യം ഈ ക്ഷേത്രങ്ങളെക്കാട്ടിലും പഴക്കമാണ് ഈ ജെയിൻ ടെമ്പിളിനെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഇസ് വാട്ട് വി ഫീൽ, ദാറ്റ് ഇസ് ബിഫോർ ശങ്കരാചാര്യ കെയിം ഹിയർ, ജെയിനിസം പ്രിവലൻറ്റ് ഇൻ ദിസ് ഏരിയ. Colonies, fields are called in the name of Jains. Jain fields. Jain is Agraharas. Agraharas. Okay. And what about your food culture? Like, you're pure vegetarians. Pure vegetarians. Okay. So, do you consider yourself slightly, that is different from, that is Brahmin community, they also are pure vegetarians, right? Yes. But Jains... We are a pure followers of non-violence. Non-violence. And one thing is, we don't take food in the night. Oh, you don't take food now? We don't take food now. So... We had a lot of lands. Due to land reforms. We lost the lands. Lands. And night food normally... ത്യജിച്ചു. അതൊരു ത്യാഗമാണ്. അപ്പം ജെയിൻസ് രാത്രി ഭക്ഷണം കഴിച്ചു. സോ വാട്ട് ഈസ് ദ ലാസ്റ്റ് വിച്ച് മീൻ ഡു യു ഹാവ് ലാസ്റ്റ് അറ്റ് വാട്ട് ടൈം? 4 o'clock? 6 ബിഫോർ സൺസെറ്റ്, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് മീൽ യു ഹാവ് ഇൻ ദ ഡേ. ഓ സാർ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ഭക്ഷണം കഴിച്ചിരിക്കും. രാത്രി ഭക്ഷണം വേണ്ട എന്ന് വെച്ചിരിക്കും. ജെയിൻസിന് അങ്ങനെ നോൺ വയലൻസ് ആണ് കംപ്ലീറ്റ്. ആൻഡ് ഐ ഹാവ് റെഡ് സംവേർ ദറ്റ് previously Jainism, that is it, when it was very, that is a starting stage, they didn't even kill an ant. No, also we don't kill an ant. And with their what do you say, diksha, no? That they used to wipe wipe out. That's true. If you find any ant, we'll just ask it to move. Not to do this thing. Oru urumbine pole kollatha aalkarana Jains, please.
ദാറ്റ് ഈസ് അവരെ തറയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തറയിലൊരു ഉറുമിനെ കണ്ട ഉറുമിനോട് പറയും അതൊക്കെ അങ്ങോട്ട് മാറിക്കോളൂ ഞങ്ങൾ നടക്കട്ടെ എന്ന് പറയും. അത്രയ്ക്ക് അഹിംസയെ കൂട്ടുപിടിച്ച് പോകുന്ന ഒരു മതവിഭാഗം, അല്ലെ മതം എന്ന് പറയാൻ പറ്റില്ല, ഒരു സെക്റ്റാണ്, ഒരു ഫിലോസഫിയാണ് ജൈനിസം. ആൻഡ് പാർശ്വാനന്ദ സ്വാമി എന്ന് പറയുന്ന പാർശ്വാനന്ദ ജൈൻ പാർശ്വനാഥ, നമ്മൾ പാർശ്വാനന്ദ് പറഞ്ഞു പാർശ്വനാഥ, അദ്ദേഹം ജൈനിസത്തിൻ്റെ ഒരു പ്രധാന എക്സ്പോണൻ്റ് ആയിരുന്നു. പക്ഷേ പിൽക്കാലത്ത് മഹാവീരയുടെ പേരിലാണ് ജൈനിസം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. അതൊരു റീ ബേർത്ത് ഓഫ് ജൈനിസം എന്ന് വേണമെങ്കിൽ പറയാം. ആ ജൈനിസത്തിനെ ഒന്നുകൂടി പൊടി തുടച്ച് ആളുകളിലേക്ക് എത്തിച്ച ആളാണ് എങ്ങനെ പറയും, മഹാവീര വാസ് എ റിഫോമർ ഓഫ് ജൈനിസം എന്നാണ്. അടുത്ത സ്റ്റേജാണത്. നോട്ട് ദ ഫൗണ്ടർ, കണ്ടുപിടിച്ച ആൾ മഹാവീരയല്ല, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ 23rd തീർത്ഥങ്കരായിരുന്നു പാർശ്വാനന്ദ സ്വാമി, പാർശ്വനാഥ, ആ പാർശ്വനന്ദ പാർശ്വനാഥ എന്നാണ് അവർ പറയുന്നത്. പാർശ്വനാഥ 24th തീർത്ഥങ്കരായിരുന്നു മഹാവീർ. അപ്പോൾ ഈ ഇത് ഇങ്ങനെ നമ്മുടെ ബസ്തി അല്ലേ, ദിസ് ഇസ് ദ ബസ്തി. ഓക്കെ, സോ ഓക്കെ ഓക്കെ ഡോക്ടർ, താങ്ക് യു. അപ്പോൾ നമ്മളുടെ ഡോക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ യാത്രയാക്കി നമ്മൾ വിശാലമായിട്ട് നമ്മുടെ ജെയിൻ ടെമ്പിൾ കാണാൻ പോവാണ്, ജെയിൻ ബസ്തി. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ക്ഷേത്രപാലകനുണ്ട്, ഈ ബസ്തി അല്ലെങ്കിൽ ഈ ടെമ്പിളിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാവൽ മാലാഖയാണ് ക്ഷേത്രപാലകൻ. അത് ഈ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഇതാണ് ഈ ബസ്തി, ഈ ജെയിൻ ടെമ്പിളിൻ്റെ കാവൽക്കാരൻ എന്ന് പറഞ്ഞ ക്ഷേത്രപാലകൻ്റെ സ്ഥലം. തൊട്ടടുത്ത് തന്നെ ഒരു നാഗരാജാവിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇവർ രണ്ടാളുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാർ. പിന്നെ ഇതൊരു വളരെ പഴക്കം ചെന്ന 11th century കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ്, കരിങ്കല്ലിൽ തീർത്തത് കണ്ടില്ലേ. ഒരുപാട് ഹൈറ്റൊന്നുമില്ല, ഒരു പ്രത്യേക കൺസ്ട്രക്ഷനാണ്. ഇങ്ങനെ വളരെ ലോ സ്ലോപ്പിംഗ് റൂഫാണ്, കല്ലിൽ തന്നെ ഇങ്ങനെ ചരിച്ചാണ് റൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത് അന്നത്തെ കാലത്ത്. അതും കൂടി ആലോചിക്കണം ല്ലേ. ഇതിങ്ങനെ തീർത്ഥമൊക്കെ താഴേക്ക് ഒഴുകി വരുന്ന സ്ഥലമാണ്. ഇങ്ങനെ പൂജയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും തീർത്ഥജലം ഇങ്ങനെ ഒഴുകുന്ന, വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുന്ന തീർത്ഥം ഒഴുകി വരുമ്പോൾ നമ്മളിങ്ങനെ എടുക്കില്ലേ, ഈ ഭക്തർ വന്നിട്ട് തലയിലൊക്കെ എഴുത്ത് കുടിക്കുക, ഇതെല്ലാം കരിങ്കൽ. ടെമ്പിൾ ചുറ്റി നടന്ന് നമ്മൾ കാണുകയാണ് ഈ ഭാഗത്ത്. പക്ഷെ കുറച്ച് റിനോവേഷൻ വർക്ക് നടന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് 2004 ഇവിടെ ഒരു ചെറിയൊരു പുതുക്കിപ്പണികൾ നടന്നു എന്ന് പറഞ്ഞു. ഈ സൈഡിൽ മാത്രം, ഈ സൈഡിലും ക്ഷേത്രത്തിൻ്റെ അകത്തെ ഒരു ഭാഗത്തും, ബാക്കിയെല്ലാം ആ 11th century എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ടെമ്പിളിൻ്റെ റൂഫ് കണ്ടല്ലോ, അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. കരിങ്കല്ല് കൊണ്ട് ധാരാളം ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു, പക്ഷേ ഇത്തരം കരിങ്കല്ലിൽ തന്നെ റൂഫ് തീർത്ത് ഇങ്ങനെ സ്ലോപ്പിംഗ് ആയിട്ട് ഇങ്ങനെ ചരിച്ച് വെട്ടിയിരിക്കുന്നത് വളരെ അപൂർവം കാണുന്നത് 11th century എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ. പിന്നെ ഈ ഭാഗത്ത് കൂടെ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ ആ മുഖമണ്ഡപത്തിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ ഇനി ശരിക്കും ഇവിടെ കാണുമ്പോൾ തോന്നുന്നത് നമ്മൾ വയനാട് ജില്ലയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഇതുപോലൊരു ഈ ജെയിൻ ക്ഷേത്രം കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെയൊക്കെ ഒരുപാട് ബഹളമൊന്നുമില്ല, പക്ഷെ വളരെ സിമ്പിൾ, വളരെ പഴക്കം ചെന്ന ക്ഷേത്രം. അകത്തെ വിഗ്രഹങ്ങളാണെങ്കിലും വളരെ ചെറുതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തുമുഖ മണ്ഡപത്തിലൂടെ അകത്തേക്ക് കടന്ന് അവിടെ പോയി പ്രാർത്ഥിക്കാം.
മുഖമണ്ഡപം, വലിയ തൂണുകളൊക്കെ അല്ലേ, കല്ലിൻ്റെ തൂണുകൾ. ഇതിനകത്ത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ സാധാരണ ചില ജെയിൻ ടെമ്പിൾസിൽ അകത്ത് വെച്ച് പൂജയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഇവിടെ 5 ജെയിൻ ഫാമിലീസ് ഇപ്പോഴും ടൗണിൽ ജീവിക്കുന്നു. കൂടാതെ ചുറ്റളവിൽ ചുറ്റുവട്ടത്ത് നോക്കുകയാണെങ്കിൽ ചില ഗ്രാമങ്ങളിൽ 50 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു ആശ്രയം ഈ ക്ഷേത്രം. എന്തായാലും ജെയിനിസം നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നിരിക്കണം ശൃംഗേരി. ഇവിടുത്തെ ഒരു ശങ്കരാചാര്യർ വരുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആളുകൾ ഫോളോ ചെയ്തിരുന്ന റിലിജിയൻ എന്ന് പറഞ്ഞാൽ ജെയിനിസം തന്നെ ആയിരുന്നിരിക്കണം. ഇപ്പോൾ ശങ്കരാചാര്യർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാകും ഇങ്ങനെ ഒരു മഠം സ്ഥാപിക്കാനും. 12 വർഷം അദ്ദേഹം ഇവിടെ ജീവിച്ച് ഹിന്ദുയിസത്തിനെ റിവൈവ് ചെയ്തെടുക്കുകയല്ലേ. ഇതെല്ലാം ജെയിൻസിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. തലയുടെ മുകളിൽ, അപ്പോൾ പാർശ്വാനന്ദ സ്വാമിയുടെ മുകളിൽ തലയുടെ മുകളിൽ എപ്പോഴും ഒരു ഇങ്ങനെ പണം വിടർത്തിയ കോബ്ര, മൂർഖൻ ഇങ്ങനെ കത്തി വിടർത്തി നിൽക്കുന്ന കാഴ്ച കാണാം. അപ്പോൾ ഈ ഭാഗത്തൊരെണ്ണമുണ്ട്, ഇവിടെയുണ്ട്, ഈ ഭാഗത്ത് നോക്കൂ, ഇരിക്കുന്ന പോസ്റ്ററാണ്. പക്ഷേ അവിടെയും ഒരു നാഗം തലയുടെ മുകളിൽ ഉണ്ടല്ലോ. ഇവരെല്ലാം ദിഗംബരാസാണ്. ദിഗംബരാസ് എന്ന് പറയുമ്പോൾ അന്ന് 2 സെറ്റില്ല, എല്ലാവരും ആരും തന്നെ ജെയിൻസ് ആരും തന്നെ വസ്ത്രം ധരിക്കില്ല, വിവസ്ത്രരായി നഗ്നരായിട്ടാണ് നടന്നുകൊണ്ടത്. വസ്ത്രം ധരിച്ചാൽ അത് ദേഹത്തിനെയൊക്കെ വേദനിപ്പിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ദിഗ് ആണ് അമ്പരം, ദിഗംബരാസ്. ചുറ്റുമുള്ള പ്രപഞ്ചമാണ് അവരുടെ വസ്ത്രം. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ പിൽക്കാലത്ത് മാറി 2 സെറ്റായി, ശ്വേതംബരാസ് ആൻഡ് ദിഗംബരാസ്. അപ്പോൾ ഈ ശ്വേതംബരാസ് ആണിങ്ങനെ വൈറ്റ് ഡ്രസ്സിടും, ഇവിടെ മുഖം ഇങ്ങനെ കവർ ചെയ്യും. അവരുടെ ശ്വാസം അടിച്ചിട്ട് പോലും ഒരു ചെറിയൊരു പ്രാണി പോലും മരിക്കരുതെന്നാണ് ആഗ്രഹം. അത്രയ്ക്ക് എക്സ്ട്രീം ഫോം ഓഫ് അഹിംസയുടെ ആൾക്കാരായിരുന്നു ജെയിൻസ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ബുദ്ധിസത്തിന് കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടിയത്. കാര്യം ബുദ്ധിസത്തിന് അങ്ങനെ എക്സ്ട്രീമായിട്ടുള്ള ചിന്തകളൊന്നുമില്ല. ജെയിനിസത്തിന് ഭയങ്കര എക്സ്ട്രീമാണ്. എന്ത് കാര്യം, പെയിൻ ആണെങ്കിൽ എക്സ്ട്രീം പെയിൻ. അവർ സ്വയം ശരീരത്തിനെ വേദനിപ്പിച്ചുകൊണ്ട് പിന്നെ മോക്ഷം കിട്ടുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അവനവൻ വേദനിച്ചിട്ട് മോക്ഷം ഉണ്ടാക്കുന്ന രീതി, അതൊക്കെ കുറച്ച് എക്സ്ട്രീമാണ്. പക്ഷേ ബുദ്ധിസത്തിന് അത്തരം കാര്യങ്ങളും ഇല്ലായിരുന്നു. അതാണ് പിന്നീട് ജെയിനിസത്തിനെക്കാട്ടി പോപ്പുലറായി മാറി ബുദ്ധിസം. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ചരിത്രത്തിൻ്റെ പല ഏടുകളാണ് ജെയിനിസം, ബുദ്ധിസം, പിന്നെ ഹിന്ദുയിസത്തിൻ്റെ റിവൈവൽ, ഒരുപാട് കാര്യങ്ങൾ. ഇതിന് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ് മഹാവീര, ഗൗതമ ബുദ്ധ, ശങ്കരാചാര്യർ ഒക്കെ ഒക്കെ മഹാന്മാരാണ്. അകത്തേക്ക് കയറാം, ഗർഭഗൃഹത്തിൻ്റെ അകത്തെ കാഴ്ച നോക്കാം. നമ്മൾ ഈ ജെയിൻ ബസ്തിയുടെ കയറി വരുന്ന മുഖമണ്ഡപത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. കുറേ ഇതെല്ലാം ടോട്ടലി കംപ്ലീറ്റ്ലി സ്റ്റോണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, കല്ലിലാണ്, കരിങ്കല്ല്. വലിയ വലിയ പില്ലേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് വലിയ തൂണുകളായിട്ടുള്ള ഒരു മുഖമണ്ഡപം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴാണ് ഗർഭഗൃഹം. ഗർഭഗൃഹം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഗ്രഹം ഇരിക്കുന്ന സ്ഥലമാണ് സാങ്ക്ടം, സാങ്ക്ടോറി. അവിടെ ബ്ലാക്ക് സ്റ്റോണിലാണ് പാർശ്വാനന്ദ സ്വാമിയുടെ, ജോഡി പാർശ്വാനന്ദ സ്വാമി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പാർശ്വാനന്ദ സ്വാമിയുടെ വിഗ്രഹം ഇരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഉള്ളിൽ ഗർഭഗൃഹത്തിൻ്റെ കാഴ്ചയും കാണാം. പോയി പ്രാർത്ഥിക്കും. ഉള്ളിലെ
പ്രധാന ബിംബം എന്ന് പറയുന്നത് പാർശ്വാനന്ദ സ്വാമി. അത് ജോഡി പാർശ്വാനന്ദ സ്വാമി എന്നാണ് പറയുന്നത്. കണ്ട ചെറിയ വിഗ്രഹമാണ്. അതിൻ്റെ മുകളിൽ രണ്ട് ക്രോഗാസ് ഇൻ്റർലോക്ഡായിട്ട് ഇരുന്നിട്ട് അവരുടെ രണ്ടുപേരെയും കൂടെ കത്തി വിടർത്തി ഒരു അമ്പർല പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പത്മാവതി ദേവി ഈ സൈഡിലൊരു പ്രതിഷ്ഠം. എല്ലാ ഇമേജസും വളരെ ചെറുത് ചെറുതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളി പൗരാണികമായ ജൈന ക്ഷേത്രത്തിൽ ഉള്ളിലെ കാഴ്ച. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും പോകും, ബാക്കി വിശേഷങ്ങൾ. ശൃംഗേരിയിലെ ഈ ജെയിൻ ടെമ്പിൾ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ക്ഷേത്രമുണ്ടെന്ന് പറയുന്നു. അതായത് ഷെട്ടിമാരുടെ ക്ഷേത്രം. ഷെട്ടി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നോൺ വെജും കൂടി കഴിക്കുന്ന ആൾക്കാരാണ്, ബ്രാഹ്മിൻസിനെ പോലെ പ്യുവർ വെജ് അല്ല. അവർക്കും ഒരു ക്ഷേത്രമുണ്ടെന്ന് പറയുന്നു തൊട്ടടുത്തായിട്ട്. ആ ജെയിൻ ടെമ്പിളിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് മറ്റൊരു ക്ഷേത്രം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ ചെറിയ മാറ്റമുണ്ട്. ദാറ്റ് ഇസ് ഷെട്ടി കമ്മ്യൂണിറ്റി പറഞ്ഞാൽ മാംഗ്ലൂരിലുള്ള ഷെട്ടി കമ്മ്യൂണിറ്റി, അവർ നോൺ വെജ് കഴിക്കും. പക്ഷേ ഇവിടെ ഉള്ള സെറ്റി SETTY സെറ്റി കമ്മ്യൂണിറ്റി എന്നാണ് പറഞ്ഞത്. ഇവരെ വെജിറ്റേറിയൻസ് ആണ്, പ്യുവർ വൈശ്യ വിഭാഗക്കാരാണ്. അപ്പോൾ ബ്രാഹ്മിൻസ് എന്താ പറയുക, നമ്മൾ പറയില്ലേ ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്, അതിൽ വൈശ്യ കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ സെറ്റീസ് SETTY. അവരുടെ ഒരു ക്ഷേത്രമാണ് ഇത്. 150 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇത് കന്യക പരമേശ്വരി എന്ന് പറയുന്ന ദേവിയുടെ ക്ഷേത്രം. പാർവതി ദേവിയാണ് കന്യകയായിരുന്ന പാർവതി ദേവിയുടെ പ്രതിഷ്ഠ. ഇതൊരു പഴയ ക്ഷേത്രമാണ്, 150 വർഷം. പക്ഷേ ഇതിനകത്തേക്ക് കയറുമ്പോൾ പ്രത്യേക ഫീലാണ്. നല്ല തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇവിടെ കുറേ റിനോവേഷൻ വർക്ക്. ഫ്ലോറിൻ്റെ ഈ പ്രധാനപ്പെട്ട ഭാഗത്ത് ഫ്ലോറ് ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പഴമ. കന്യകാ പരമേശ്വരി എന്ന് പറയുന്ന ദേവി, അത് പാർവതി ദേവി, കന്യകാദേവി ഇവിടെയുണ്ട് ഈ ഭാഗത്ത്. തൊട്ടപ്പുറത്തൊരു ശിവലിംഗവും ശിവനും ഉണ്ട് തൊട്ടടുത്ത്. നന്ദി, ചെറിയ നന്ദി. ഇവിടെ ശ്രീരാമൻ, ലക്ഷ്മണൻ, സീതാദേവി, ഹനുമാൻ അവരെല്ലാവരും കൂടി നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് മച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ വരും 150 വർഷത്തെ പഴക്കമാണ്. ഈ തടിയെല്ലാം തന്നെ പഴയ തടി തന്നെയാണ്. ഫ്ലോറിങ് ചില ഭാഗത്തെല്ലാം ഈ പഴയ കരിങ്കല്ല് തന്നെയാണ്. ഈ ഭാഗത്തെല്ലാം ഒരു റിനോവേഷനില്ല. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും പഴം, ആ ഒരു പഴമ. ക്ഷേത്രത്തിൻ്റെ അകത്ത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം, ഈ തടിയും കരിങ്കല്ലും കൊണ്ട് മാത്രം ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പൊസിഷൻ, ഇതൊക്കെ ഓരോ ഇത് ലക്ഷണമൊത്ത സ്ഥലത്തല്ലേ ക്ഷേത്രങ്ങൾ വരുള്ളൂ. ഇത് ഇവിടെ ഒരു പഴയ കിണറുമുണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ. കണ്ടില്ലേ, ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഈ കിണറിൽ നിന്ന് തന്നെയാണ് പണ്ട് മുതലേ എടുത്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ സെറ്റി കമ്മ്യൂണിറ്റിയുടെ ആരാധനാലയമാണിത്.
നമ്മൾ കണ്ടു. പഴക്കം ചെന്ന 150 years old, 150 വർഷം പഴക്കമുള്ള ക്ഷേത്രം. അപ്പോൾ ഇതെല്ലാം തന്നെ ശൃംഗേരി ടൗണിൽ. ശരിക്കും നമ്മളിങ്ങനെ ആ ശൃംഗേരിയിലെ ക്ഷേത്ര സമുച്ചയങ്ങളുടെ അടുത്തുകൂടി നടക്കുന്ന ആ തെരുവിലെ വീടുകളുടെ ഇടയിലാണ് ഈ ക്ഷേത്രങ്ങൾ, ജെയിൻ ടെമ്പിളും ഈ കന്യക പരമേശ്വരി ടെമ്പിളും എല്ലാം വരുന്നത്. കണ്ടല്ലേ, ഇതൊരു വീട് പോലെ തന്നെ തോന്നുന്നു. നമുക്ക് അകത്ത് കയറുമ്പോൾ മനസ്സിലൊരു ക്ഷേത്രമാണ്. അങ്ങനെ ശാരദാംബ ടെമ്പിള്, വിദ്യാശങ്കര ടെമ്പിള്, അതെല്ലാം ശൃംഗേരിയിലെ ക്ഷേത്രങ്ങളെല്ലാം കവർ ചെയ്ത് വരികയാണ് നമ്മൾ. ജെയിൻ ടെമ്പിൾ, ഇപ്പം നമ്മൾ കന്യക പരമേശ്വരി ടെമ്പിൾ. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ശൃംഗേരിയിലെ ഈ മെയിൻസ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ ഈ പ്രദേശം തന്നെയാണ് ശൃംഗേരി ടൗൺ എന്ന് പറയുന്നത്. വലിയ ബഹളമൊന്നുമില്ല, പക്ഷേ ഇഷ്ടംപോലെ കാറ് ബസ്സൊക്കെ പോകുന്നുണ്ട് ടൂറിസ്റ്റുകൾ വരുന്നത്. എന്നാലും ഒരു വലിയ തിക്കും തിരക്കുള്ളൊരു സ്ഥലമായിട്ട് ഫീൽ ചെയ്യില്ല. വളരെ വ്യത്യസ്തമായ ഒരു സെറിനിറ്റി ഉണ്ട് ഈ ഒരു ടൗൺഷിപ്പിന്. ശൃംഗേരിക്ക് ഒരു എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ആ പ്രത്യേകത എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല, വിവരിക്കാൻ സാധിക്കുന്നില്ല. ഒരു നല്ലൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ, വ്യത്യസ്തമായൊരു അനുഭവം. ഞാനിങ്ങനെ വഴി അരികിൽ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പല്ലേ, അത് ഇതിപ്പോൾ ഉച്ചസമയമായി. ഉച്ചസമയമായിട്ടും തണുപ്പിന് ഒരു കുറവില്ല, നല്ല തണുത്ത കാറ്റ്. വെയിലാണെങ്കിലും നമുക്ക് ആ വെയിൽ ഫീൽ ചെയ്യില്ല. ഒരു വായ്നോട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന വണ്ടി കറിയ ആൾക്കാരെയൊക്കെ നോക്കിക്കൊണ്ടെന്ന് ഇരിക്കുന്നു. ഒരല്പസമയം കൂടി ഇരുന്നിട്ട് നമ്മളുടെ യാത്ര മുന്നോട്ട് പോകണം. ഇനി അടുത്ത സ്ഥലമുണ്ട്, ഇതിനടുത്തൊരു വാട്ടർഫാൾസ് ഉള്ളൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട്.